ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം എടുത്താൽ ഇതുപോലെ ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല, ബെസ് ബേക്കറി കൂട്ടക്കൊല ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ. അതേക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ, ഏറ്റവും ഒടുവിൽ BBC ഡോക്യുമെന്ററി, അത് എന്തു കോളുകളൊക്കെ ഉണ്ടാക്കി രാജ്യത്ത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ നീതി എല്ലായിടത്തും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇത് നീതിയുടെ ഒരു കണിക എന്നോ കിരണമെന്നോ ഒക്കെ പറയാവുന്ന സാഹചര്യമേ ഉള്ളൂ. അവിടെയും സർക്കാരുകൾ ഏതൊക്കെ തരത്തിൽ ഈ പ്രതികൾക്ക് സഹായകരമായ നിലയ്ക്ക് പെരുമാറിയിട്ടുണ്ട് എന്ന് കോടതി അടിവരയിടുന്നുണ്ട്. ഇതിപ്പോൾ ഗുജറാത്തിലായിരുന്നു വിചാരണ നടന്നിരുന്നത് എങ്കിൽ ഈ കേസിൽ പ്രതികൾ പ്രാഥമികമായി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായി കോടതി ഇന്നിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പക്ഷം പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേസിന്റെ വിചാരണ തന്നെ ഗുജറാത്തിൽ നിന്ന് മാറ്റേണ്ടി വന്നത് എന്ന് ഈ ഈ വിചാരണഘട്ടത്തിൽ ഈ പുതിയ കേസ് കേൾക്കുന്ന ഇടയിൽ തന്നെ കോടതി പറഞ്ഞത് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ആഘോഷിക്കപ്പെടുന്ന നീതി എന്നുള്ളത് എത്രമാത്രം ചെറിയ നീതിയാണ്? അല്ല, തീർച്ചയായിട്ടും നീതി നിഷേധത്തിൻ്റെ മാത്രമല്ലേ ഇത്രയും കാലം അവർക്ക് നീതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നു തന്നെ നീതി നിഷേധമല്ലേ? ഇനി നോക്കൂ, ഇതിൻ്റെ തുടക്കം മുതൽ എന്താ, ഈ സംഭവം ഉണ്ടായതിന് ശേഷം കുട്ടികളെ ഉൾപ്പെടെ ഇവരുടെ ബന്ധുക്കളെ ഉൾപ്പെടെ 11 പേര് ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞതിന് ശേഷം പോലീസ് എന്താ ചെയ്തത്? ഇവരുടെ പരാതി സ്വീകരിച്ചിട്ട് മാത്രമേ ഇവർക്കെതിരെ നടപടി എടുക്കും എന്ന് പറഞ്ഞെടുത്ത് തുടങ്ങുന്നതാണ് നീതി നിഷേധം. അവിടെ നിന്ന് തുടങ്ങി ഈ കേസിന്റെ ഒരു പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്ന് അത് ബോംബെയിലേക്ക് മാറ്റുന്നതാണ്. അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കാം ബിലാഷേ, അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ CRPC 432 പ്രകാരം ആ ട്രയൽ നടന്ന സംസ്ഥാന സർക്കാരിനാണ് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ളത്, അത് മറ്റുള്ളവർക്ക് പറ്റില്ല എന്ന ഒറ്റ പോയിന്റിലാണ് ഇന്ന് ഇവർ തിരിച്ച് ജയിലിലേക്ക് പോകുന്നത്. ഗുജറാത്തിലാണ് നടന്നതെങ്കിൽ ഒരു പക്ഷേ ഒരു തരത്തിലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതാണ്. ഇനി ഒരു പക്ഷേ അവിടെ ശിക്ഷയുണ്ടായിരുന്നെങ്കിൽ പോലും ആ സർക്കാർ അവരെ എല്ലാം തുറന്നുവിടുമായിരുന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി എനിക്കിപ്പോഴുമുള്ള ഭയം, മഹാരാഷ്ട്രയിൽ ഇന്ന് ഈ പറയുന്ന ഹിന്ദുത്വവാദികളുടെ സർക്കാർ നിലനിൽക്കുന്ന സമയമാണ് ഇത്. ഈ ഇപ്പൊ കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്, ഇനി നേരെ മഹാരാഷ്ട്ര കോടതി സർക്കാർ തീരുമാനമെടുക്കുന്ന അടുത്ത വീണ്ടും ഒരു നീതി നിഷേധത്തിനും ഒരു നിയമയുദ്ധത്തിനും തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഈ സർക്കാർ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇപ്പൊ പ്രധാനമന്ത്രിയുമായിരുന്ന നരേന്ദ്രമോദിയെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഗുജറാത്ത് കേസിലുള്ള മുഴുവൻ മനുഷ്യനെ എന്താ പറയുക, മനുഷ്യകുലത്തിന് എതിരായിരുന്ന ആ പ്രവർത്തിയിലുള്ള മുഴുവൻ ആൾക്കാരെ രക്ഷിക്കുക. മായ കൊണ്ടാനിയെ രക്ഷിച്ചെങ്ങനെ എന്ന് കണ്ടില്ലേ? മായ കൊണ്ടാനിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലായിരുന്നു അവര്. ഒരു ഇത്രയും പേരെ കൊന്ന കേസിലെ പ്രതി ഇരിക്കുകയാണ്. ബാബു ബജ്രംഗി ഉൾപ്പെടെയുള്ളവർ പരസ്യമായിട്ട് പറഞ്ഞതല്ലേ? ഇനി അഭിലാഷ് BBC ഡോക്യുമെന്ററിയെ കുറിച്ച് പറഞ്ഞു. BBC ഡോക്യുമെന്ററി ഗുജറാത്ത് കലാപത്തെ കുറിച്ചായിരുന്നില്ല. ഗുജറാത്ത് കലാപത്തിൽ നിന്ന് തുടങ്ങി മുസഫർ നഗർ മുതൽ ഡൽഹി മുതൽ ഇന്നു വരെ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം, ആ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം ഈ രാജ്യത്തെ എങ്ങനെയാണ് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു. നമ്മൾ ദൗർഭാഗ്യവശാൽ ആ ചർച്ച മുഴുവൻ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം എത്തിച്ചു. ആ ഗുജറാത്ത് കലാപത്തിലേക്ക് മാത്രം എത്തിച്ചു. അതല്ല, അവിടെ നിന്ന് തുടങ്ങിയ ഹിന്ദുത്വ വർഗീയവാദികളുടെ ഈ കണ്ണില്ലാത്ത ക്രൂരത, അതിനെ ബലാത്സംഗം പോലും, സ്ത്രീകളെ പോലും ഇവരുടെ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി ഒരു ദയയുമില്ലാതെ, മനസ്സാക്ഷിയില്ലാതെ, നിയമവിരുദ്ധമായിട്ടും മനുഷ്യത്വരഹിതമായിട്ടും ഉപയോഗിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഉള്ള ഏറ്റവും വലിയ കണ്ണു തുറപ്പിക്കുന്ന ഡോക്യുമെന്ററി ആയിരുന്നു. അവിടെ നിരന്തരമായി ഈ നടക്കുന്ന കലാപങ്ങളും നീതി നിഷേധവുമാണ് ആ ഡോക്യുമെന്ററിയിൽ പറഞ്ഞത്. അതിന്റെ എല്ലാം ഏറ്റവും വലിയ മൂർത്തിയായി ആ BBC ഡോക്യുമെന്ററിയെ മുഴുവൻ 101% ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന പ്രധാനമന്ത്രിയാണെന്ന് നരേന്ദ്രമോദി. ഒന്ന് ആലോചിച്ച് നോക്ക് എങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നത്. ഇനിയും ഇത് തുടരില്ല എന്നാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മഹാരാഷ്ട്രയിലെ ഇന്നത്തെ ഹിന്ദുത്വ ശക്തികൾക്ക് പ്രാമുഖ്യമുള്ള സംസ്ഥാനത്ത് ഇനി ഇതെങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡൽഹി കലാപത്തിൽ നടന്ന അക്രമങ്ങൾക്ക് എവിടെയാണ് നീതി ഉണ്ടായിട്ടുള്ളത്? ഇവിടെ മന്ത്രിമാർ മുതൽ BJP നേതാക്കന്മാർ മുഴുവൻ ഇന്ന് ബലാത്സംഗം ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ആയുധമായിട്ട് കണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞില്ലേ 75th സ്വാതന്ത്ര്യദിനം ഈ രാജ്യം ആഘോഷിക്കുമ്പോൾ നമ്മൾ കേട്ടത് ഈ കണ്ണില്ലാത്ത ക്രൂരത ചെയ്തവരെ സമൂഹത്തിലേക്ക് തുറന്നുവിടുന്നു എന്നുള്ളതാണ്. അവരില്
ബി ജെ പിയുടെ എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്ത ചടങ്ങിൽ ഈ കുറ്റവാളികൾ അവർ വരെ പങ്കെടുക്കുന്ന സാഹചര്യം, അവർക്ക് ബി ജെ പി സ്വീകരണം ഒരുക്കുന്നു. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് നെറുകേട് ചെയ്താലും ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും? ഈ ഇന്നത്തെ കോടതി വിധി എന്ന് പറയുന്നത് വലിയ ആശ്വാസമുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. കാരണം ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയം ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളായി കോടതിയും എല്ലാം മാറിക്കഴിഞ്ഞു, എല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിധികൾ ഉൾപ്പെടെ നമുക്കറിയാം, കോടതിയൊക്കെ ഇപ്പൊ വലിയ കാര്യങ്ങൾ പറയും, പക്ഷെ അവസാനം തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, അദാനിയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഗവൺമെന്റിന് യോജിക്കുന്ന രീതിയിലേക്ക് ആ നിയമ സംവിധാനം മാറുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു കാരണവശാലും ഇവർക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു നിയമലംഘനം നടന്നതുകൊണ്ട്, കാരണം ട്രയൽ നടന്ന സ്റ്റേറ്റിനാണ് അതിനുള്ള റെമിഷനുള്ള അധികാരം എന്നുള്ളത് കൊണ്ട് അതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ബി ജെ പി നേതാക്കന്മാർ ഉൾപ്പെടെ നടത്തുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന, നിയമ സംവിധാനത്തെ അട്ടിമറിക്കുന്ന കാര്യങ്ങളാണ്. രാഹുൽ ഗാന്ധിയുടെ കേസ് വന്നപ്പോൾ ഞങ്ങൾ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഗുജറാത്തിലെ നീതി വ്യവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, അതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇപ്പൊ മാറിയേക്കല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ 2002 മുതൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുക? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് അതിനേക്കാൾ വലിയ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കല്ലേ? അത് തന്നെയാണല്ലോ ഇന്ന് ഇപ്പൊ ഉത്തർപ്രദേശിലേക്കും ഡൽഹിയിലേക്കും ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നതും. അതിന്റെ എല്ലാം ഒരു മരണത്തിന്റെ വ്യാപാരി എന്ന് 2002 സോണിയാഗാന്ധി പറഞ്ഞതിന്റെ എത്രമാത്രം അർത്ഥവത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ദിവസം കൂടിയാണ്. അത്തരത്തിൽ ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ കലാപങ്ങൾ അഴിച്ചുവിടാനും ഒരു മതന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് നെറുകേടിനും ഞങ്ങൾ സംരക്ഷണം കൊടുക്കും എന്നുള്ള ഒരു 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 പ്രതിലോഭ രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും നാണക്കേടായിട്ട് മനുഷ്യകുലത്തിന്റെ ശത്രുവായിട്ട് നരേന്ദ്രമോദി നിൽക്കുക. ശരി.